പനാമ പേപ്പർ കേസിൽ നടി ഐശ്വര്യ റായിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം 5 മണിക്കൂറിൽ അധികമാണ് മുൻ ലോകസുന്ദരിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ 5 മണിക്കൂറിൽ അധികമാണ് മുൻ ലോകസുന്ദരിയെ കേന്ദ്ര അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് 2004 2006 വർഷങ്ങളിൽ ഐശ്വര്യ റായ് ബച്ചൻ നടത്തിയ വിദേശ യാത്രകളെ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടിയത് 2005 ജൂണിൽ ദുബായിൽ നടന്ന അമിക് പാർട്ട്നേഴ്സ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം സംബന്ധിച്ച വിവരങ്ങളും ഇഡി ചോദിച്ചു അഭിഷേക് ബച്ചന്റെ വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ആവശ്യപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് നികുതി വെട്ടിച്ച പണം വിവിധ ബിനാമി കമ്പനികളിൽ നിക്ഷേപിച്ച് വെളുപ്പിച്ചെന്നാണ് ആരോപണം പനാമ പേപ്പർ രേഖകളിൽ രാഷ്ട്രീയ പ്രമുഖരും ഇന്ത്യയിൽ നിന്നുള്ള ബോളിവുഡ് താരങ്ങളും കായിക താരങ്ങളും ലോക നേതാക്കളും വരെ ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് കമ്പനിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെന്നാണ് ഐശ്വര്യ ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് മരിച്ചുപോയ അച്ഛൻ കൃഷ്ണരാജ് റായ് ആയിരുന്നു ഇക്കാര്യങ്ങൾ നോക്കിയിരുന്നതെന്നും ഐശ്വര്യ പറഞ്ഞു അതേസമയം കുടുംബാംഗങ്ങൾക്ക് നേരെയുള്ള നടപടികളിൽ ക്ഷുഭിതയായി ജയ ബച്ചൻ രാജ്യസഭയിൽ പ്രതികരിച്ചു രാജ്യസഭയിലെ പ്രസംഗത്തിനിടെയാണ് ജയ പൊട്ടിത്തെറിച്ചത് വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചെന്ന് പരാതിപ്പെട്ട ജയ ബച്ചൻ ഭരണപക്ഷത്തിന്റെ കാലക്കേടുകൾ തുടങ്ങിയെന്നും വിളിച്ചു പറഞ്ഞു आपके बुरे दिन बहुत जल्दी आने वाले हैं തുടർന്നുണ്ടായ ബഹളത്തിൽ സഭ നിർത്തിവെക്കുകയായിരുന്നു ഐശ്വര്യ റായിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ